കണ്ടില്ല, ഇതാണ് പരിപാടി. എന്ത് ചെയ്യാനല്ലേ, ചേട്ടനെ എസ് പി ഓഫീസിൽ വിളിച്ചിരിക്കുകയാണ്. നമ്മളെ അന്ന് എസ് പി ഓഫീസിൽ വിളിച്ച പോലെ തന്നെ ഗിരീഷേട്ടൻ വിളിച്ചിരിക്കുകയാണ് കേട്ടോ. ഹലോ, ആദ്യം നമ്മുടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞ് അതാണ് സീൻ. ഇപ്പൊ നിലവിലുണ്ടായിരുന്ന നമ്മൾ കഴിഞ്ഞ ജനുവരി ഡിസംബർ 26-ാം തീയതി മുതൽ നമ്മുടെ സർവീസ് നല്ല കൃത്യമായിട്ട് ഓടുന്നുണ്ട്. അവരെല്ലാ ദിവസവും രാവിലെ ഇവിടെ വരും, വണ്ടി ലിസ്റ്റ് എടുക്കും, ലിസ്റ്റ് പരിശോധിക്കും, ഒരു 10-15-20 മിനിറ്റോളം വെച്ച് താമസിപ്പിക്കും. എന്നിട്ട് അവർ കൂളായിട്ട് അങ്ങ് പോകും, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോവാം. എന്നിട്ട് അതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഇത് ഉണ്ട്. വണ്ടിക്കകത്ത് കയറി ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ എടുപ്പിച്ചില്ല. അത് കഴിഞ്ഞപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഫോൺ നമ്പറുകൾ വെച്ചിട്ട് അവരെ വിളിക്കുന്നു. അങ്ങനത്തെ ചില നടപടികൾ ഇവർ കാണിച്ചു, വണ്ടി ലേറ്റാക്കുന്നു. ഈ വക കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊരു കണ്ടംപ്റ്റ് മൂവ് ചെയ്തു. കണ്ടംപ്റ്റ് കോടതി സ്വീകരിച്ചു. ഇവർക്ക് നോട്ടീസാക്കി. ഇവർക്ക് നോട്ടീസാക്കി കഴിഞ്ഞപ്പം ഇവർക്ക് ചെയ്യാവുന്ന ഇവർ അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞപ്പം ഇവർ 1-2 ആർ ടി ഒമാരുടെ പേരിലുള്ള മറുപടികൾ കൊടുത്തു. ട്രാൻസ്ഫർ സെക്രട്ടറി 1-ാം പ്രതിയായിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അയാളൊരു നെസസറി പാർട്ടി അല്ല എന്ന് ഇവർ കോടതി പലതവണ ആവശ്യപ്പെട്ടു. 2 തവണ കേസ് കോടതി വന്നപ്പോഴും അയാളൊരു നെസസറി പാർട്ടി അല്ലെ, മനഃപൂർവ്വം ജഡ്ജി തീർക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവർ കോടതി പറഞ്ഞു അല്ല എന്ന്. അല്ല എന്നും ഇത് നെസസറി പാർട്ടി ആണ് എന്ന് കോടതി അവിടെ ഫൈനിങ് കണ്ടു. കോടതി വാക്കാൽ അവിടെ കോടതി പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഈ കണ്ടംപ്റ്റ് നിൽക്കുമെന്ന് ഉറപ്പായപ്പം ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, എൻ്റെ ഈ 20-ാം തീയതി കിട്ടിയ ഉത്തരവ്, ആ ഉത്തരവ് പ്രകാരം ഉള്ള 26-ാം തീയതി ഞാൻ സർവീസ് തുടങ്ങിയത്, ആ ഉത്തരവ് ഇവർ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ സ്റ്റേറ്റ് ഓഫ് കേരള കേസ് കിഷോറെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു. ഇന്നലെ അത് കോടതിയിൽ വന്നു. ഇന്നലെ കോടതി വന്നു കഴിഞ്ഞപ്പം കോടതി വളരെ ഇതായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരവിടെ അവതരിപ്പിച്ച്. നമ്മൾ നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു, ഇനി ഈ വണ്ടി എന്തെങ്കിലും വയലേഷൻ ഉണ്ടായാൽ ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ചിൽ തന്നെ ചെല്ലണമെന്നാണ് ആവശ്യപ്പെട്ടത്. അല്ലാതെ വഴി പിടിച്ചു നിർത്തി എഴുതാനല്ല പറഞ്ഞിരിക്കുന്നത്, സിംഗിൾ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇവർ ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ, ആ ഉത്തരവ് വന്നപ്പം ഇവർക്ക് അടുത്തത് ഇനിയിപ്പോൾ എന്നെ പൂട്ടിക്കാനൊരു മറുപടി തരാവുന്ന പണിയെന്ന് പറഞ്ഞാൽ എനിക്ക് എതിരെ ഇവിടെ വധഭീഷണി മുടക്കി. 2 ഉദ്യോഗസ്ഥന്മാരെ അവർക്കെതിരെ വധഭീഷണി മുടക്കി. അവരെൻ്റെ വാഹനം ചെക്ക് ചെയ്യുകയോ ഇല്ലെങ്കിൽ അവരെൻ്റെ വാഹനത്തിൻ്റെ അടുത്ത് വന്നോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാവരും ഉള്ളപ്പോഴേ ഉള്ളൂ. ആ സമയത്ത് ഇനി വധഭീഷണി മുഴക്കിയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളും കേട്ടിട്ട് കാണും. എന്തായാലും അത് പറഞ്ഞാണ് എന്നെ ഇപ്പോൾ എസ് പി ഓഫീസിൽ വിളിപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റാണോ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാൻ വിളിച്ചു, ഞാൻ വരാൻ തയ്യാറാണ്. വരണ്ട, എനിക്ക് ഞാൻ നിയമപ്രകാരം വരണം, ഞാൻ വന്ന് വരും എന്ന് പറഞ്ഞു. പരാതിക്കാരോട് സംസാരിച്ചായിരുന്നു ഫോൺ മുഖേന. ഇല്ല, ഫോൺ ഞാൻ സംസാരിച്ചായിരുന്നു. അവർ പറയുന്നത് ഈ അവർ തുടക്കം മുതലുള്ള നടപടിയിൽ അവർ ഭാഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ഒരിക്കൽ ആർ ടി ഓഫീസിൽ ചെന്നപ്പം ജീവനക്കാരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. 2, കോടതിയിൽ വെച്ച് ഒരിക്കൽ ഈ കേസിലെ നടപടിയുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് ഈ 2 ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ പരാതിയുടെ കണ്ടന്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയുടെ ഞാൻ ഇവരുമായിട്ട് ഇതുവരെ ഈ നേരം വരെ ഒഫീഷ്യലായിട്ട് വണ്ടി ചെക്ക് ചെയ്യുമ്പോഴുള്ള ബന്ധമല്ലാതെ പത്തനംതിട്ട ആർ ടി ഒ ആയിട്ടും അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് MVI ഒരു റോണി എന്ന് പറഞ്ഞ ആളുമായിട്ടും മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചുള്ളൂ. ഇവരുമാരുമായിട്ടും ഞാൻ മിണ്ടാൻ പോയിട്ടില്ല, ഇതുവരെ മിണ്ടിയിട്ടുമില്ല. അപ്പോൾ തന്നെ എന്തായിരിക്കും പരാതിയുടെ പരാതിയുടെ ഉദ്ദേശം? ഇവർക്ക് ഇപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പം ഇവരുടെ ഇത് നയിച്ച ഇപ്പം മന്ത്രിയെ തെറിപ്പിക്കാൻ നിൽക്കുന്ന ഒരു സഹോദരനുണ്ടല്ലോ, ഇപ്പം അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പം ഇതേ നടപടിയുള്ളൂ. ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് എടുക്കാമെങ്കിൽ ഞാൻ ഒതുങ്ങുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ജയിലിലോട്ടാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്, ഞാൻ തെളിയിക്കാം. അതില്ല, ഞാൻ അങ്ങനെ ഒരു ഭാഗം ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ എനിക്ക് പറ്റും. കാരണം ഞാൻ ഇവരുമായിട്ട് മിണ്ടാൻ പോയിട്ടില്ല. പിന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളുള്ള സാറാണ് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏത് അരുൺ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ് പന്തളത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഇവിടെ ഈ ജില്ലയിൽ നടക്കുന്ന ലൈസൻസുകളുടെയും മറ്റും അഴിമതിപ്പണം വന്നെത്തുന്നതും അവിടുന്നാണ് പല ഉദ്യോഗസ്ഥന്മാർക്കും വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ തന്നെ ഇതിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഇപ്പം എനിക്കെതിരെ ഈ പറഞ്ഞ നടപടി. ഇപ്പം നാട്ടുകാരെ വെച്ച് കൈകാര്യം ചെയ്യിക്കുന്നൊക്കെ പലരോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, പക്ഷേ ഞാൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അടൂർക്ക് ഓടാൻ തുടങ്ങിയാൽ അത് ഓടിപ്പിക്കുകയില്ലാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി അടൂർക്ക് ഓടാൻ തുടങ്ങുമെന്നുള്ളത് ഞാനാ പറഞ്ഞത്. ഞാനത് അടൂർക്ക് നാളെ രാവിലെ 3:30 അടൂരിൽ നിന്ന് തുടങ്ങും, 10:00 തൊട്ട് 4 മണിക്ക് പാസ് ചെയ്യും.
ഇപ്പം 5 മണിക്കാണ് പോകുന്നത്, 4 മണിക്ക്. അത് രണ്ടാണ് കാര്യം. ഒന്ന്, ഈ ഉദ്യോഗസ്ഥന്മാർ രാവിലെ വരട്ടെ, ഇച്ചോടെ നേരത്തെ ആയിട്ട് വരട്ടെ, അപ്പം എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട്, യൂണിഫോം ഇട്ട് ജോലി ചെയ്യാൻ, രാവും പകലും ജോലി ചെയ്യേണ്ടവരാണ് വരുന്ന, അവർക്കും ബോധ്യമാകട്ടെ. അതുകൊണ്ടാണ് പലതവണയും അവർ വരുന്നു. സ്വന്തം വണ്ടിയിലും യൂണിഫോം അല്ലാതെയായിരുന്നു. യൂണിഫോം അല്ലാതെ വന്നിട്ട് പണം എടുക്കാൻ വന്നത് നമ്മൾ സമ്മതിച്ചില്ല. യൂണിഫോമിലും ആ ആരെന്ന് അറിയണം, കാരണം കൃത്യം ഞങ്ങൾക്ക് ആ പേര് കിട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. ആ പേര് ഞങ്ങൾ കൃത്യമായിട്ട് ഹൈക്കോടതി മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. വന്ന ഉദ്യോഗസ്ഥരുടെ അല്ല, യാത്ര പുറപ്പെടുന്ന സമയത്ത് വന്ന മാറ്റം. അത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്തനംതിട്ടയിൽ പോയ ആ ട്രിപ്പിന് ലഭിച്ച ഒരു സ്വീകാര്യത അതാണോ? പത്തനംതിട്ട ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്, കാരണം ജനങ്ങളാരും പഴയ പോലെയല്ല. ജനങ്ങളുടെ ലിസ്റ്റ് എല്ലാം പുറത്താക്കുക എന്നുള്ളത്, ജനങ്ങളുടെ ലിസ്റ്റല്ല, യാത്ര ചെയ്യുന്നവരുടെ ലിസ്റ്റ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ വണ്ടിയിൽ ബുക്കിംഗ് എടുക്കുമ്പം സ്ത്രീജനങ്ങളും കുട്ടികളും ഒക്കെ കയറുന്ന, ഒന്നെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഫോൺ നമ്പർ തരാൻ പറയും, ഇല്ലെങ്കിൽ അവരുടെ അത്ര ഉറപ്പുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ നമ്പർ തരാൻ പറയും. സ്ത്രീജനങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ മേടിക്കില്ല. അതിൻ്റെ കാരണം ഇതാണ്, ഇത് മിസ്യൂസ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ഫേസ്ബുക്ക് അല്ല വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിലേക്ക് ഇവർ ഇടുക, അല്ലാതെ ഇവർ വേറെ നടപടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇത് മിസ്യൂസ് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചത്. പലരുടെയും ഫോണിന് പെണ്ണുങ്ങളുടെ പെൺകുട്ടികളുടെയൊക്കെ പേര് പറഞ്ഞ് വയസ്സും സഹിതമാണല്ലോ ഞങ്ങൾ ഇതെടുക്കുന്നത്. ആ ഇതിലേക്ക് വരുമ്പം ആ ഫോൺ നമ്പർ നോക്കി വിളിക്കുന്നുണ്ട്, ആരാ എന്താണെന്ന് അറിയത്തില്ല, അവർ വിളിക്കുക, എന്താ എങ്ങനെയാ എവിടെയാ എന്താ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം വേറെയാണ്, ഇതിൻ്റെ അത് ഇവർ ഇവരുടെ അജണ്ട വേറെയാണ്. അപ്പം ഇന്നില്ലായിരുന്നു, ഇന്ന് രാവിലെ ഇല്ലായിരുന്നു. നാളെ 3:30 തുടങ്ങും. അടൂർ ഇപ്പൊ എവിടെയാണ്, ടൗൺ ഉള്ള ഭാഗത്ത് എവിടെയാണ്, ഇപ്പൊ തട്ടേടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ 3:30 നാളെ രാവിലെ കൃത്യം 3:30 അടൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 4 മണിക്ക് ഇവിടെ പത്തനംതിട്ട പാസ് ചെയ്ത് ഏകദേശം 5:30 കോയമ്പത്തൂർ ചെല്ലാം എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, യാത്രക്കാർക്ക് പോയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നവർക്കൊക്കെ ഉള്ള ഒരു 1.5-2 മണിക്കൂറോളം ഫ്രീ ആയിട്ട് കിട്ടും. കൂടുതൽ ഷോപ്പിങ്ങിനുള്ള സമയം കിട്ടും. അതിന് പുറമെ വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പുറപ്പെടുന്നത് 5 മണിക്ക് പുറപ്പെടുന്നു എന്നുള്ളത് 6 മണിക്കാക്കാനാണ് തീരുമാനിച്ചത്. 6 മണിക്കാക്കുമ്പം ആ 1 മണിക്കൂർ കൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടുമല്ലോ. മാത്രമല്ല പഞ്ചിങ് പോലത്തെ ഉള്ള കാര്യങ്ങൾ, 5 മണിക്ക് പഞ്ചിങ് കഴിഞ്ഞിട്ട് ആ വണ്ടിയെ പോരാൻ പറ്റാതെ പല ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ അവർക്കും പോരാൻ സൗകര്യാർത്ഥം ഇത് 6 മണിയിലേക്ക് ആക്കുക. ആ 6 മണിയിൽ നിന്നുള്ളത് കൃത്യമായിട്ട് പോരാൻ അന്നേരം ഏകദേശം ഈ സമയത്തൊക്കെ തന്നെ വരും എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. തീർച്ചയായിട്ടും യാത്രക്കാർക്ക് വേണ്ട. പിന്നെ നമ്മളൊരു മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആണെങ്കിലും അവർ എന്തായാലും നിൽക്കുന്നതല്ലേ, അപ്പം മുഴുവൻ നേരം നിൽക്കട്ടെ എന്ന് നമ്മളൊന്ന് കണ്ടു. കാരണം രാത്രിയിലും യൂണിഫോം ഇട്ട് പണിയെടുക്കാമെന്നുള്ളത് എൻ്റെ പ്രശ്നത്തിൽ ഞാൻ കണ്ടു. പിന്നെ ഇപ്പം ഇതുപോലത്തെ കള്ളക്കേസുകളാണെങ്കിലും രാത്രിയുടെ മറവിലാണല്ലോ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുമോ. കാരണം ഇപ്പം കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് എപ്പോഴാന്നുള്ള ഈ സമയം അറിയത്തില്ല. എങ്കിലും അത് എനിക്കും അറിയത്തില്ല, അത് അവരാ കൊലയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അല്ല, ഈ കൈ കൊണ്ട് പറ്റില്ല. പിന്നെ ഈ ഇടതു ഒരു കൈ കൊണ്ട് തന്നെ കൊല നടത്താവുന്ന, ഇനി ഞാൻ ഒരു കശാപ്പുകാരനല്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. എന്തായാലും ഇത് നടത്തി പരിചയമുള്ളവർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പണി കൊടുക്കുന്ന അവരല്ല, പണി എടുക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവര് പണി എടുക്കുമ്പോൾ ഇപ്പൊ 5 മണിക്ക് വരാൻ 4:45 വരുന്നത് പോലെ അല്ലല്ലോ, ഒരു 3:30 വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഇച്ചിരി ഒരു ഇമ്പം ഉണ്ടല്ലോ. എല്ലാവർക്കും ആ ഉദ്യോഗസ്ഥര് യൂണിഫോം ഇട്ട് അങ്ങനെ പണി എടുക്കാൻ പറ്റുമെന്നുള്ള അറിയണ്ടേ. ഇന്നലെ കോടതിയിൽ അവര് ഏതൊക്കെ രീതിയിൽ, എനിക്ക് 20-ാം തീയതി December 20 കിട്ടിയ ഉത്തരവ് കൃത്യമായിട്ട് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് ഡിവിഷൻ ബെഞ്ചിലാണ്, ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം നേരെ ഇവിടുത്തെ സിംഗിൾ ബെഞ്ചിൽ ഹാജരാക്കുക, അല്ലാതെ വഴി ചെക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കവിടെ നിങ്ങളുടെ കംപ്ലൈൻറ്റ് റേസ് ചെയ്യാം സിംഗിൾ ബെഞ്ചിൽ. ആ സിംഗിൾ ബെഞ്ചിൽ റേസ് ചെയ്യുമ്പം അല്ലാതെ വഴികളല്ല ഇത് ചെയ്യേണ്ടതെന്ന് വരെ കൃത്യമായിട്ട് പുള്ളി കോടതി പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന് എന്നല്ല, മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി ഇറങ്ങിയ കേരള സ്റ്റേറ്റാണ് അവിടെ പരാജയപ്പെട്ടത്. സ്റ്റേറ്റാണ് കേസിന് പോയത്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്റ്റേറ്റിനെയും കൂടെ ഇവർ വലിച്ചഴച്ചു.
അന്ന് എന്നോട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അകത്ത് കയറ്റി വണ്ടി ഓടല്ലേ എന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണോ? അതിന് മാത്രം മണ്ടന്മാരല്ല പോലീസുകാരെന്ന് എനിക്കറിയാം. കാരണം പോലീസുകാർ ഇവര് എന്തെങ്കിലും പരാതി കൊണ്ട് കൊടുത്തിട്ട് കാണുമായിരിക്കും. അതിന് കേസിൽ അന്വേഷണത്തിന് വിളിപ്പിച്ചു. അത് വിളിപ്പിച്ചാൽ വരാനുള്ള ബാധ്യസ്ഥനെയാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അത് ബാധ്യത ഞാനോട് വരുന്നു. അത്രേ ഉള്ളു. വരുന്നിടത്ത് അവർ പറയട്ടെ. അന്ന് ഞാനും ഇതുപോലാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിച്ചു കയറിയതിനകത്താണ്. കൈ വയ്യാത്ത ആ മനുഷ്യൻ ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? എന്തോ ചോദ്യം ആണാണാണാണ് എന്തോ ചെയ്യാനും ഞാനിത് കണ്ടോണ്ട് നിർത്തിയാ കഷ്ടമുണ്ട് കാണിക്കുന്നത്. ഒരു വർഷത്തോടൊക്കെ ഇങ്ങനെ ദ്രോഹം ചെയ്യാന്ന് പറഞ്ഞതിനൊക്കെ ലിമിറ്റ് ഇല്ലയോ? അല്ല, പുള്ളിയുടെ വീഡിയോ ചെയ്യരുതെന്നൊന്നും ആദ്യം എനിക്കിട്ടായിരുന്നു പണി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുള്ളിയെ വിളിച്ചു. ഇപ്പൊ വണ്ടി ഓടലെന്ന് പറയാമായിരിക്കും. ആവും എന്താണാവും അറിയില്ല. ഇനി പോയിട്ട് വരുമ്പോ അല്ല പറയാൻ, അതൊന്ന് ഭീഷണിപ്പെടുത്താലേ. സംസ്ഥാന ഗവൺമെന്റ് അമ്മമാർക്ക്.